ബോഡി പോളിഷിംഗ് റുട്ടീൻ ഞാൻ പല ടൈപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ മഞ്ഞൾ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ കറക്കി ഉപയോഗിക്കുന്ന മഞ്ഞളിൻ്റെ അത് റോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വൈറലായിട്ടുള്ളൊരു പാക്കുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ബോഡി പാക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ മഞ്ഞൾ റോസ്റ്റ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്തത് കാപ്പിപ്പൊടി, അതുപോലെ കഞ്ഞിവെള്ളം, ഉപ്പ് ചേർക്കാത്ത കഞ്ഞിവെള്ളം, പിന്നെ കടലപ്പൊടി. ഇത്രയും കൂടെ നന്നായിട്ട് ചേർത്തിട്ട് എന്താ പറയുക, നന്നായിട്ടത് ഒരുപോലെ ആവണമല്ലോ, അപ്പോൾ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ദേഹത്ത് മൊത്തം തേച്ച് പിടിപ്പിക്കുക ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഉണക്ക മുന്തിരിയില്ലേ, അത് കുരുവില്ലാത്ത ഉണക്ക മുന്തിരി തലേന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് സ്കിന്നിന് ഹെയറിനൊക്കെ നല്ല രീതിയിൽ തന്നെ ബെനിഫിറ്റ് തരുന്ന ഒരു സംഭവമാണല്ലോ, സ്കിന്നിൻ്റെ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ച്, കഴിക്കാനും എളുപ്പമാണ്, കുറേ കുരുവില്ലല്ലോ, അപ്പോൾ അത് അങ്ങനെ ഒന്ന് എടുത്ത് കഴിച്ചിട്ട് പിന്നെ ഫുൾ ദേഹത്ത് നന്നായിട്ട് ഈവൻലി തേച്ച് പിടിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫുൾ ബോഡിയിൽ ഇതുപോലെ ഈവൻ ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 15-20 മിനിറ്റിന് മേലെ വെച്ചു. നല്ലൊരു കോഫി ലൈക്ക് സ്മെല്ലായിരുന്നു കേട്ടോ ഈ ഒരു മിക്സിന്. പക്ഷേങ്കിൽ ഈ മറ്റേ മഞ്ഞൾ റോസ്റ്റ് ചെയ്ത സമയത്ത് നല്ല കുത്തലുന്ന ഒരു മണം ഉണ്ടായിരുന്നു, തുമ്മാവ് വരുന്നുണ്ടായിരുന്നു, ആ മഞ്ഞൾ ഇങ്ങനെ റോസ്റ്റായി വരുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്തു. നല്ലൊരു സ്ക്രബിങ് പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ നല്ല സ്കിന്ന് ആഫ്റ്റർ വാഷ് നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഇതെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷായി കഴിഞ്ഞിട്ട് സി ടി എം ചെയ്യുന്നുണ്ട്, ബോഡി ലോഷനും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ നോക്കിയിട്ട് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. സോ ഞാൻ കുറച്ച് മുന്നേ കാണിച്ച സി ടി എമ്മിനകത്ത് ഞാൻ യൂസ് ചെയ്ത മോയിസ്ചറൈസറാണിത്. ഒരു 22 ദിവസത്തിന് മേലെയായിട്ട് ഞാൻ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യുവാണ്. സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ വാങ്ങിച്ച് ട്രൈ ചെയ്തു നോക്കിയെന്നേ ഉള്ളൂ. എനിക്ക് കമൻസിൽ ഇങ്ങനൊരു സജഷൻ വന്നായിരുന്നു. സോ ഇതെന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ക്രീം പറഞ്ഞിട്ട് കിട്ടുന്നൊരു മോയിസ്ചറൈസറാണ്. ഇതിനകത്ത് SPF ഉണ്ട് 25, അത് PA++ ആണ്. ആൻഡ് ഞാൻ വിചാരിച്ചു രാവിലത്തെയും രാത്രിത്തെയും സ്കിൻ കെയർ റുട്ടീനിൽ കൃത്യമായിട്ട് 22 ദിവസത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടുള്ള റിസൾട്ടാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് സ്കിന്ന് നല്ല ആക്റ്റീവായിട്ട് 1, 2, 3 കുരുക്കളോളം നിൽക്കുകയാണ്. അപ്പുറത്തപ്പുറത്തൊക്കെ കുരുക്കളുടെ പാടൊക്കെ ഉള്ളപ്പോഴാണ് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയേക്കുന്നത് യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഫസ്റ്റ് ഡേ യൂസ് ചെയ്തപ്പോൾ തൊട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഓരോ ദിവസത്തെയായിട്ട് കണ്ടു പോകാം. ഫസ്റ്റ് ഡേയിൽ ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു തിക്കായിട്ടുള്ള ഒരു മോയിസ്ചറൈസറാണ്. ഞാൻ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ മുഖത്തൊരു നീറ്റൽ പോലെ, ചെറിയൊരു രീതിയിൽ നീറ്റലുണ്ടായിരുന്നു. അത് എപ്പോഴൊക്കെ ഞാൻ അപ്ലൈ ചെയ്തപ്പോഴും ഈ ഒരു നീറ്റലുണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ വരുന്നതാണ് ഈ നീറ്റലെന്ന് അല്ലാട്ടോ, എപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ ഒരു ചെറിയ ടിങ്ക്ലിങ് കൈൻഡ് ഓഫ് ഒരു നീറ്റൽ ഉണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് റാഷോ അലർജി ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്തത്. ചെറിയൊരു നീറ്റൽ അത്രേ ഉള്ളൂ. ആൻഡ് ഇത് കണ്ടല്ലോ, ഒരു ചെറിയ കാസ്റ്റ് പോലെ ഒരു വൈറ്റ് കളർ ഇങ്ങനെ നിപ്പുണ്ട്. അതെനിക്ക് തോന്നി സൺസ്ക്രീനിൻ്റെ ഭാഗമായിട്ടായിരിക്കും, ഒരു വൈറ്റ് കാസ്റ്റായിട്ടാണ് നിന്നത്. ഒരു 5 മിനിറ്റ് ഞാൻ അങ്ങനെ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വിട്ടു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴും ചെറിയ രീതിയിൽ ആ ഒരു വൈറ്റ്നെസ് ഇങ്ങനെ നിൽക്കുകയാണ്. അതല്ലാതെ കുഴപ്പമില്ല, നല്ല മോയിസ്ചറൈസിങ്, നല്ല തിക്കായിട്ടുള്ളതാണ്. ഞാൻ വിചാരിച്ചു തിക്കായതുകൊണ്ട് വല്ല ആക്നേസ് വീണ്ടും വരാൻ ചാൻസ് ഉണ്ടോ, കാരണം എനിക്ക് ഒരുപാട് ഹെവി ക്രീംസ് യൂസ് ചെയ്യുമ്പം പെട്ടെന്ന് സ്കിൻ ഒന്നുകൂടെ ഓയിലി ആയിട്ട് പിമ്പിൾസ് അവിടെ ഇവിടെയൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു ക്രീമിൽ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഓൾറെഡി ഉള്ള പിമ്പിൾസിന് ഉള്ളൊരു കാര്യങ്ങൾ നമ്മൾ നോക്കി നോക്കി പോയാൽ മതിയായിരുന്നു. അല്ലാതെ ഇത് കാരണം സെപ്പറേറ്റ് പിമ്പിൾസൊന്നും ഭാഗ്യത്തിന് വന്നില്ല. പക്ഷേ ഇതൊരു ശരിക്കും തിക്കായിട്ടുള്ള ക്രീമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ചൂട് കാലത്തൊക്കെ ഇട്ടിട്ട് വെളിയിൽ പോകുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കാരണം ഭയങ്കര തിക്കാണ്. പക്ഷേ ഞാൻ ആലോചിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സൺസ്ക്രീനും കൂടെ ആണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വെളിയിൽ പോയപ്പോൾ ചെയ്തത്, ഇത് ക്രീം ആവശ്യത്തിന് തന്നെ നല്ല രീതിയിൽ കോട്ട് ചെയ്ത് അപ്ലൈ ചെയ്തു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വേണമെന്ന് വന്നാൽ ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം സൺസ്ക്രീൻ നന്നായിട്ട് തന്നെ ഫുള്ളിൽ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ, നല്ല രീതിയിൽ കവറായി നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്ലൈ ചെയ്തായിരുന്നു ഞാൻ. എന്നിട്ടാണ് വെളിയിൽ പോകുന്നത്. വെളിയിലല്ലാതെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അല്ലാതെ തന്നെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഒരു നല്ല ലെയർ, ഒരു ഡീസൻറ്റ് ലെയർ അപ്ലൈ ചെയ്തു, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത്, അപ്പോൾ കുറച്ച് ആ ഒരു വൈറ്റ് കാസ്റ്റ് ഒന്ന് കുറയും. അത് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ തന്നെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ കുറച്ച് ഒരുമാതിരി വെള്ള പോലെ ഇങ്ങനെ നിൽക്കും മുഖത്ത്. പക്ഷേ അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നുകൂടെ മാറി
നമ്മുടെ സ്കിൻ ടോൺ സ്കിന്നിലേക്ക് തന്നെ അബ്സോർബ് ആവുന്ന സമയത്തേക്കും കുറച്ചും കൂടെ നാച്ചുറലായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ശരിക്കും മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ, നല്ല രീതിയിൽ സ്കിന്നിൽ മോയ്സ്ചറൈസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുമ്പോഴും ചെറിയൊരു നീറ്റലുണ്ടായിരുന്നു, ഇങ്ങനെ ചെറിയൊരു ടിങ്ക്ലിംഗ് പോലെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം എനിക്ക് ശരിക്കും ഞാൻ വിചാരിച്ചു അയ്യോ ഇതെന്താ ഇങ്ങനെ നീറുന്നതെന്ന് വിചാരിച്ചായിരുന്നു. ഇനി കൈൻഡ് ഓഫ് ഒരു എക്സ്ഫോലിയേഷൻ വല്ലതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഈ സ്കിൻ വൈറ്റനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുന്നതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമാണോ ഈ നീറ്റിലെന്ന് അറിയില്ല. ചെന്നാലും ചെറിയൊരു സെൻസേഷൻ കൈൻഡ് ഓഫ് ഒരു ടിങ്ക്ലിനെസ് ഉണ്ട്. ബട്ട് ദെൻ നല്ലൊരു കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് അബ്സോർബ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ രാവിലത്തെയും രാത്രിത്തെയും സ്കിൻ കെയറിൽ ഞാൻ ഒരേപോലെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ദോ എസ് പി എഫും കാര്യങ്ങളും ഉള്ളതാണെങ്കിൽ പോലും ഞാൻ രാത്രിയിലും ഈ ഒരു മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്തത്, മാറ്റമൊന്നും വരുത്താൻ നിന്നില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്ത ഫേസ് വാഷ്, ടോണർ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഹെയർ കെയർ റുട്ടീൻ്റെ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഒരു റുട്ടീനായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അടുത്ത വേറൊരു സെപ്പറേറ്റ് ഒരു മേ ബി ഷോർട്ടിലോ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യാം. ഞാൻ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് ഞാനൊരു ഒരു ഡ്രിങ്ക് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എന്താ പറയുക ബ്രിങ്ക്രാജ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ട്, അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയും എല്ലാം കൂടെ ചേർത്തിട്ടൊരു റുട്ടീൻ പോലെ ഞാൻ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളൊരു ഒന്നെങ്കിൽ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ചെയ്യാൻ നോക്കാം. എന്താണ് താല്പര്യം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഓരോ ദിവസവും സ്കിന്നിൽ പറഞ്ഞോട്ട് പിമ്പിൾസ് പാടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതി പെട്ടെന്ന് അതങ്ങോട്ട് വാനിഷായി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പെതുക്കെ പെതുക്കെ ആ സ്കിന്നിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. ലൈക്ക് പിമ്പിൾസിനെ പാടായാലും ആക്റ്റീവായിട്ടുള്ള ആക്നെ ആയാലും ഒക്കെ വളരെ എന്താ പറയുക കുറച്ചും കൂടെ വ്യത്യാസത്തിൽ മാറി മാറി വരുന്നുണ്ട്. എന്താ പറയുക ഒരുപാട് ഇൻറ്റൻസ് ആയിട്ട് വീണ്ടും സ്പ്രെഡ് ആവാതെ കുറച്ചും കൂടെ ലൈറ്ററായിട്ട് ഫെയ്ഡായി പോകുന്നുണ്ട്. സ്പെഷ്യലി ഈ ഒരു കണ്ടോ റൈറ്റ് സൈഡിലുള്ളതിനേക്കാളും ലെഫ്റ്റ് സൈഡിലായിരുന്നു ആക്റ്റീവായിട്ട് എനിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്നത്, അത് കുറച്ചും കൂടെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. ആൻഡ് എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ അതാണ്. ഇപ്പോൾ ഡെയിലി രാവിലെ രാത്രിയും മസ്റ്റായിട്ടും സ്കിൻ കെയർ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വലിയ ഒരു ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ സമയമില്ല എന്നുള്ളതിനേക്കാളേറെ മടിയാണെന്നുള്ളതാണ്. അപ്പോൾ അതിന് ശരിക്കും ഞാൻ അലാം വെച്ചിട്ട് കറക്റ്റ് ആ അലാം അടിക്കുമ്പോൾ വന്നിട്ട് സ്കിൻ കെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് ഞാൻ മറന്നു വെച്ച സമയത്ത്, പിന്നെ ഒബ്വിയസ്ലി മുഖത്ത് മേക്കപ്പ് ഉള്ള സമയത്ത് അത് റിമൂവ് ചെയ്തിട്ട് സ്കിൻ കെയർ അപ്പോൾ ചെയ്യും, അല്ലാതെ മേക്കപ്പ് ഇല്ലാത്ത സമയത്ത് ഞാൻ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ആ പിന്നെ മേക്കപ്പ് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ അതിനേക്കും ഫേഷ്യൽ ഓയിലിൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ, ക്യാരറ്റ് ഓയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ബീട്രൂട്ട് ഓയിലുണ്ട്, അങ്ങനെ പല ടൈപ്സിലെ ഓയിൽസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതാണ് ഈ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്യും ഫേസ് വാഷ് വെച്ചിട്ട്, എന്നിട്ടാണ് ടോണറും മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യുന്നത്. ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും ഓയിൽ ക്ലെൻസിങ് ചെയ്യാറുണ്ട്. ഓയിലി സ്കിന്നിൽ ചെയ്യാമോ ഓയിൽ ക്ലെൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡീറ്റെയിൽഡ് കാര്യമാണ്, ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വീഡിയോയിൽ പറയാം. സോ യാ, ഇതാണ് ഡേ വണ്ണിലും ഡേ 22 ഉള്ള എൻ്റെ സ്കിന്നിൻ്റെ ഡിഫറൻസസ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നമുക്ക് അടുത്ത വീഡിയോ കാണാമെന്ന് പ്രതീക്ഷയോടെ. ടേക്ക് കെയർ, ബൈ ബൈ.